அம்மா இனிக்கு ரிசல்ட் மா நெட் வேற கனெக்ட் ஆக மாட்டேங்குது. குளிச்சிட்டு வந்து ரிலாக்ஸ்டா பாரு, நல்ல ரிசல்ட் தான் வரும். கூகுள் சாண்டால் சோப் தூய சந்தனத்தின் நலன் சருமத்திற்கும் வாழ்விற்கும். மா ஸ்டே ட்ரைவ் ஜீ நல்லதே நடக்கும். வெர்தே ஸ்கூலி போய் சமயம் கலங்க. അത് എത്ര അളവിൽ പൊട്ടുന്നു, എങ്ങനെ പൊട്ടുന്നു, എന്ത് സംഭവിക്കുന്നു, എനിക്കൊരു നിശ്ചയമില്ല. ഇതില് ജയിച്ചാ ജയിച്ചു, തോറ്റാ തോക്കില്ല. വിലാസിനമ്മക്ക് മനസ്സിലായില്ലേ, നമ്മുടെ ദുബായിലെ ശില്പയുടെ കുട്ടികളാ. നീ ഏതാ? എടാ സുഹൃത്തെ, റിസൾട്ട് എപ്പോഴാ വന്നേ? പറഞ്ഞോടാ വിളിക്കണേ. എസ് എസ് എൽ സി റെഗുലർ വിദ്യാർത്ഥികൾ, അതിന്റെ റിസൾട്ടിന്റെ അവലോകനം. വിജയം 99.26%. കഴിഞ്ഞ പ്രാവശ്യം 99.47%. എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 44,363. ഹരീഷിന്റെ ഫോട്ടോ റാങ്ക് ഉണ്ട്, ഒന്നാം റാങ്ക്. ചിറപ്പായിരുന്നു അതോ തൃശൂർ പൂരമായിരുന്ന? ചിറപ്പായിരുന്നെങ്കിൽ അമിട്ട് പൊട്ടിയനെ, പൂരാണെങ്കിൽ ചറപറ പൊട്ടും. പൂരമായിരുന്നു അപ്പൊ ചറപറ പൊട്ടി അല്ലേ. നല്ല ചടപ്പെട്ട ചടപ്പെട്ട ചടപ്പെട്ടതായിരുന്നു കാര്യങ്ങൾ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, എന്തായാലും അടിപൊളിയാണ് സംഭവം. അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിരുന്നു പൊട്ടെന്ന് നമ്മൾ വിചാരിച്ചില്ല. ശരി, എല്ലാം കൂടി പൊട്ടി, കംപ്ലീറ്റ് പൊട്ടിയെന്നാണ് അല്ലെ. ഒരെണ്ണം പോലും വേസ്റ്റ് ആയി പോയില്ല. അതെ, ഒരെണ്ണം പോലും വേസ്റ്റ് ആയിട്ടില്ല, കംപ്ലീറ്റ് പൊട്ടി. നമുക്ക് അങ്ങോട്ട് നോക്കാൻ പേടിയാണ്. കാരണം എന്താ, നീ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോ വന്നാലോ. ജീവിതത്തിൽ ഇമാതിരി സിറ്റുവേഷൻസ്, പ്രതിസന്ധികൾ, അപ്പോഴല്ലേ നമ്മൾ കൂടുതൽ ബോൾഡ് ആവണ്ടേ. ഇതൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കണം. അച്ഛാ, ഞാൻ പാസായി. നീ ഒരു രണ്ടു ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. എനിക്കിവിടെ ഒന്ന് രണ്ട് സ്വീകരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ ഞാൻ നിന്നെ വന്ന് കണ്ടോണം. എടാ സീബേ, നീ എങ്ങനെയാണ് ജയിച്ചത്? ഞാനും ലോക്ക് ഇടാത് ഇവന്റെ നോക്കിട്ടാ. അപ്പൊ ഇവന്റെ തോറ്റ വിഷയത്തിനോ? അധികം എന്താണ് അത്? ഇവനും കൂടെ കൊടുക്കണ്ടേ? ഇതാണ് ആദ്യത്തെ അധ്യായം കഥ. ഇനിയാണ് ആരംഭിക്കുന്നത്. നമ്മൾ പോട്ടെ, നമ്മൾ മറ്റന്നാൾ.